നമസ്കാരം കൊറോണയെ അതിജീവിക്കാമെന്ന ആത്മവിശ്വാസത്തിൽ കുഞ്ഞൻ രാജ്യങ്ങൾ മുതൽ ലോക സാമ്പത്തിക ശക്തി വരെ മുന്നോട്ട് പോകുമ്പോൾ പാകിസ്ഥാനിലെ അവസ്ഥ പരിതാപകരം തന്നെയാണ് രാജ്യത്തെ ജനങ്ങൾ മരിച്ചു വീഴുമ്പോൾ ഭരണകൂടവും പട്ടാളവും തമ്മിലാണ് ഇപ്പോൾ കടിപിടി പാകിസ്ഥാനിലെ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾ താളം തെറ്റി എന്നാണ് പാക് സൈന്യം നിരീക്ഷിക്കുന്നത് ഇമ്രാൻഖാന്റെ ഭരണത്തിനെതിരെ പാക് സൈനിക മേധാവികളിൽ അതൃപ്തി എന്നാണ് അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രാജ്യത്തെ കൊറോണ പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലായ്മയിലാണ് സൈന്യത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അടുത്ത അമർശം രേഖപ്പെടുത്തിയത് വിമർശനങ്ങൾ ശക്തമായതോടുകൂടി കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി സൈനിക ഉദ്യോഗസ്ഥരെ ഇമ്രാൻഖാൻ നിയോഗിച്ചിരുന്നു ഇക്കാരണത്താൽ വ്യക്തിപരമായി ഇമ്രാൻഖാനെ പിണക്കാതെയുള്ള വിമർശനങ്ങളാണ് സൈനിക മേധാവികൾ നടത്തുന്നത് എന്നതാണ് ശ്രദ്ധേയം ജനാധിപത്യ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കിയാണ് സൈന്യം പലയിടത്തും പ്രവർത്തിക്കുന്നത് ഇമ്രാൻഖാനെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കിയുള്ള നടപടികളാണ് ഭരണകാര്യത്തിൽ സൈനിക മേധാവികൾ നടത്തുന്നത് എന്നും വാർത്താ ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നു പാകിസ്ഥാന്റെ സുപ്രധാനമായ വകുപ്പുകളിലെല്ലാം തന്നെ മന്ത്രിമാരെക്കാൾ വിശ്വസ്തരായ സൈനിക ഉദ്യോഗസ്ഥരെയാണ് ഇമ്രാൻഖാൻ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നിയോഗിച്ചിരുന്നത് മുൻ സൈനിക മേധാവികളെയെല്ലാം സർക്കാർ വകുപ്പുകളിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് കൊറോണ പശ്ചാത്തലത്തിൽ ദേശീയ ആരോഗ്യ വിഭാഗത്തിന്റെ തലവനായി മുൻ സൈനിക മേധാവിയെ നിയമിച്ചതോടുകൂടിയാണ് സൈന്യത്തിന്റെ പിടിമുറുകുന്നത് എന്തായാലും ഇതിപ്പോൾ ഭരണകൂടത്തിന് തന്നെ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത് സൈന്യത്തിന് കൂടുതൽ സ്വാധീനമുള്ള സിന്ധ് പഞ്ചാബ് പ്രവിശ്യകളിലെ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളടക്കം കർശനമാക്കിയിരിക്കുകയാണ് എന്നാൽ ജനാധിപത്യ സംവിധാനങ്ങളുള്ള മേഖലകളിലെല്ലാം തന്നെ മെല്ലെപ്പോക്ക് ദൃശ്യവുമാണ് രാജ്യത്തെ കൊറോണ ബാധിതരുടെ എണ്ണം പോലും നിലവിൽ കൃത്യമല്ല എന്നുള്ള മാധ്യമ റിപ്പോർട്ടുകളും അവനിടെ പുറത്തു വരുന്നുണ്ട് രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായത് പരിഹരിക്കാൻ ലോക്ഡൌൺ ലഘൂകരിക്കാനാണ് ഇമ്രാൻഖാൻ നിർദ്ദേശിച്ചിരുന്നത് അതിനിടെയാണ് സൈനികം ഭരണകൂടത്തിൽ പിടിമുറുക്കിയത് ജൂലൈ മാസം അവസാനത്തോടുകൂടി പാകിസ്ഥാനിൽ ഒരു ദശലക്ഷം കോവിഡ് പത്തൊൻപത് രോഗികളെങ്കിലും ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് ദശലക്ഷം ജനങ്ങളുള്ള പാകിസ്ഥാനിൽ ഇതുവരെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം കോവിഡ് രോഗികളാണ് ഉള്ളത് പരിശോധനാ സംവിധാനങ്ങളുടെ അപര്യാപ്തതയും മറ്റും കാരണം രോഗബാധിതരുടെ യഥാർത്ഥ എണ്ണം കണ്ടുപിടിക്കാനാകുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം ഇതുവരെ രണ്ടായിരത്തി പേർ കൊറോണ എന്നാണ് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത് എന്നാൽ ഔദ്യോഗികമല്ലാത്ത കണക്കുകൾ എത്രയെന്ന് തിട്ടപ്പെടുത്താനും ആകുന്നില്ല ജൂൺ അവസാനത്തോടുകൂടി കൊറോണ രോഗികളുടെ എണ്ണം ഇപ്പോഴുള്ളതിന്റെ ഇരട്ടിയാകുമെന്നും അടുത്തമാസം അവസാനത്തോടുകൂടി അത് ഒന്ന് ദശംശം രണ്ട് ദശലക്ഷം ആകുമെന്നുമാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് മെയ് അവസാനത്തിൽ ഈദിനു മുൻപായി സർക്കാർ ഉത്തരവുകൾ ലംഘിച്ചുകൊണ്ട് ധാരാളം പേർ മസ്ജിദുകളിൽ പ്രാർത്ഥനയ്ക്കായും ഒത്തുകൂടി നിയന്ത്രിക്കാനെത്തിയ പോലീസുകാരെ പഞ്ഞിക്കിടുന്ന അവസ്ഥയായിരുന്നു നേരത്തെ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നത് ഇതെല്ലാം തന്നെ രോഗവ്യാപനത്തിന്റെ തോത് വർദ്ധിപ്പിക്കാൻ ഇടയാക്കുമെന്നും മുന്നറിയിപ്പുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ടാണ് രോഗവ്യാപനത്തിന്റെ കാര്യത്തിൽ പാകിസ്ഥാൻ സ്ഫോടകാത്മകമായ സാഹചര്യമുണ്ടായത് രാജ്യത്തെ മിക്ക ആശുപത്രികളും പറയുന്നത് ഇപ്പോൾ തന്നെ പരമാവധി രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് ചില ആശുപത്രികൾ കോവിഡ് രോഗികളെ സ്വീകരിക്കുന്നില്ല എന്ന് പോലും റിപ്പോർട്ടുകൾ പറയുന്നു സർക്കാർ നിബന്ധനകൾ ലംഘിച്ചാൽ രോഗികളുടെ എണ്ണം ഈ മാസം കൂടി ഇരട്ടിയായേക്കുമെന്ന റിപ്പോർട്ടാണ് പാകിസ്ഥാന്റെ ആസൂത്രണകാര്യമന്ത്രി അസദ് ഉമർ ചൂണ്ടിക്കാട്ടുന്നത് മിക്ക ആൾക്കാരും സാമൂഹിക അകലം പാലിക്കുകയോ മറ്റ് ശുചിത്വ നിർദ്ദേശങ്ങൾ പാലിക്കുകയോ ചെയ്യുന്നില്ല ഇതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് പരിശോധനകളുടെ എണ്ണം അധികാരികൾ എങ്കിലും പ്രതിദിനം ഇരുപത്തി അയ്യായിരം പേരെ മാത്രമേ ഇപ്പോഴും പരിശോധനയ്ക്ക് വിധേയരാക്കാൻ സാധിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ രോഗബാധിതരുടെ യഥാർത്ഥ എണ്ണം ഔദ്യോഗിക കണക്കിനേക്കാൾ വളരെ അധികമായിരിക്കാമെന്നാണ് റിപ്പോർട്ടുകൾ അതിനിടയിൽ ഒരു ഇടക്കാല ലോക്ഡൌൺ ഉടൻ പ്രഖ്യാപിച്ചില്ല എന്നുണ്ടെങ്കിൽ ജൂലൈ അവസാനത്തോടുകൂടി പാകിസ്ഥാനിൽ എട്ട് ലക്ഷത്തിലധികം രോഗബാധിതരുണ്ടാകുമെന്ന് തന്നെയാണ് ലോകാരോഗ്യ സംഘടനയും ചൂണ്ടിക്കുന്നത് ഏപ്രിൽ ഒന്നിന് പ്രഖ്യാപിച്ച ലോക്ഡൌൺ മെയ് ഇരുപത്തിരണ്ടിന് നീക്കിയതിനെയും ലോകാരോഗ്യ സംഘടനയടക്കം അപലപിച്ചിട്ടുണ്ട് പാകിസ്ഥാനെ പോലെ ദുർബലമായ ഒരു സാമ്പത്തിക ഘടനയുള്ള രാജ്യത്തിന് ലോക്ഡൌൺ സഹിക്കാൻ ആകില്ല എന്നതിന്റെ പേരിൽ പാക് പ്രധാനമന്ത്രി മാർച്ച് മുതൽ തന്നെ ലോക്ഡൌണിന് എതിരായിരുന്നു ഇരുപത്തിയഞ്ചു ശതമാനത്തിലധികം ആളുകൾ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള പാകിസ്ഥാനെ പോലെയുള്ള ഒരു രാജ്യത്തിന് ലോക്ഡൌണിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്